السلام عليكم ورحمة الله وبركاته. أيها الطلاب الأحبة، مرحبا بكم جميعا. كيف الأحوال وكيف أنتم؟ طيب، الحمد لله. أظن أنكم في تمام الصحة والعافية، وأدعو الله بها. طلابي الأعزاء، كنا تكلمنا في الحصة السابقة عن أوائل الفقرات من المشهد الثاني من الدرس مكالمة فائتة. الآن نريد أن نبدأ ونناقش باقي من الفقرة من المشهد الثاني من الدرس مكالمة فائتة. مرحبا بكم أيضا جميعا إلى هذا الفصل. بريم الله ودياتي سهرتقلة مكالمة فائتة مستر كول إي باڑتلان ناملنا രണ്ട് മഷ്ഹദാണ്, രണ്ട് സീനാണ്, രണ്ട് രംഗമാണ്. ഇതൊരു മസ്റഹിയ ഡ്രാമയാണ് എന്ന് നമ്മൾ പറഞ്ഞതാണ്. ഒന്നാമത്തെ സീന്, ഒന്നാമത്തെ രംഗം നമ്മൾ അവസാനിപ്പിച്ചു. വളരെ നല്ല രീതിയിൽ പറഞ്ഞു, നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. രണ്ടാമത്തെ മഷ്ഹദിലാണ് അൽ മഷ്ഹദ് അസാനി നാമുള്ളത്. അതിൽ നമ്മൾ പറഞ്ഞത് ഈ പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ആ പെൺകുട്ടി തജ്ലിസുൽ ഫതാത് മഅൽ മുസ്തഷാർ, കൗൺസിലർ, ഒരു ലേഡി കൗൺസിലറെ കൊണ്ടുവരികയും ആ ലേഡി കൗൺസിലറെടുത്ത് പെൺകുട്ടി ഇരുന്ന് അങ്ങനെ കുട്ടി കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ലേഡി കൗൺസിലർ ഈ കൗൺസിലർ ചോദിക്കുന്നുണ്ട്, കുടുംബവിശേഷങ്ങളൊക്കെ ചോദിച്ചു. അയിനെ അബൂക്കി എന്ന് ചോദിച്ച് ആ പെൺകുട്ടി പറഞ്ഞു, ഹുവ ഫിൽ ഖലീജ്, അദ്ദേഹം ഗൾഫിലാണ്. ഹുവ റജുലു അഅ്മാൽ, അദ്ദേഹം ഒരു ബിസിനസ് മാനാണ്, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. ഫി ഷാരിഖ, ഷാർജയിൽ ഒരു ബിസിനസ്സുകാരനാണെന്ന് മറുപടി പറഞ്ഞു. വഖൈഫ ഖാനത് നതീജത്ത് ഇംതിഹാനിക്, പരീക്ഷ റിസൾട്ട് എന്തായിരുന്നു, കഴിഞ്ഞ പരീക്ഷ ഒക്കെ അതിൻ്റെ റിസൾട്ടുകളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ കുട്ടി മുംതാസ, അത് വളരെ നല്ല ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു, ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു എന്ന് സംസാരിച്ചു. പക്ഷേ എന്ന് പറഞ്ഞ് കുട്ടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ലബസ് അലൈഖ്, നിനക്ക് കുഴപ്പമൊന്നുമില്ല. ഹവിനി അലൈഖ്, ആശ്വസിക്ക്, റിലാക്സ് ചെയ്യൂ, കൂളാകൂ എന്ന് പറഞ്ഞ് കുട്ടിയെ കൊണ്ട് മാത ഹദസ, എന്താ മോളെ സംഭവിച്ചത് എന്ന് കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുകയും ആ പെൺകുട്ടി സംസാരിക്കുകയാണ്. പറഞ്ഞ് കൗൺസിലർ പറയാണ്, ഹയാത്തുന നഫീസ, നമ്മുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ വളരെ വിലപിടിപ്പുള്ള പ്രഷ്യസായിട്ടുള്ള സാധനം. സഅദത്തുഹ വശഖാവത്തുഹ, അതിലെ വിജയവും പരാജയവും അല ഐദിന, അതൊക്കെ നമ്മുടെ കൈകളിലാണ്. ജീവിതത്തിൻ്റെ വിജയം പരാജയമൊക്കെ ആശ്രയിച്ചിരിക്കുന്നത് നമ്മയാണ്, നമ്മുടെ കൈകളിലാണ് വിജയവും പരാജയവുമൊക്കെ ഉള്ളത്. പല സഅദത്തലന ഇല്ലാ ബിറദൽ വാലിദൈൻ, മാതാപിതാക്കളുടെ തൃപ്തിയില്ലാതെ നമുക്ക് ഒരു വിജയം തന്നെ ഉണ്ടാവുകയില്ല. എല്ലാ സഅദത്തലന, നമുക്കൊരു വിജയം ഉണ്ടാവുകയില്ല. ഇല്ലാ ബിറദൽ വാലിദൈൻ, മാതാപിതാക്കളുടെ തൃപ്തി, അവരുടെ പൊരുത്തം, നമ്മോടൊപ്പം ഇല്ലെങ്കിൽ നമുക്ക് നമ്മളെന്ത് നേടിയാലും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് ലോകത്തും നാം പരാജയപ്പെട്ടവരാണ് എന്നുള്ള ഒരു പ്രധാന ഒരു പോയിൻ്റ് ആ പെൺകുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. കുട്ടിക്ക് കാര്യം ബോധ്യപ്പെടുന്നുണ്ട്. ആ പെൺകുട്ടി പറയാണ്, കൈഫ വാജിഹു, കൈഫ അന വാജിഹു വാലിദയ്യ, ഞാൻ എൻ്റെ മാതാപിതാക്കളെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുക. വഖദ് ജബൽതുൽ ഖിസ്യ ഇലൈഹിമ, ഞാൻ അവർക്ക് ഒരുപാട് അപമാനങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ജബൽതു അലൈ അൽ ഖിസ്യ, നിന്ദ്യത, നിസ്സാരത, അപമാനം, അതൊന്നും പ്രശ്നമല്ല. നിൻ്റെ കുടുംബം, നീ തിരിച്ചു വന്നല്ലോ, അതുകൊണ്ട് തന്നെ അവർ ബൽ യഫ്രഹൂന, ബൽ അഹ്ലുക്കി യഫ്രഹൂന ബിറുജൂഇക, നിൻ്റെ മടക്കം, നീ അപകടങ്ങളിലൊന്നും പെടാതെ തിരിച്ചു വന്നതിൽ നിൻ്റെ കുടുംബം വളരെ സന്തോഷഭരിതരാണ്, അവർ വളരെ സന്തോഷത്തിലാണ് എന്ന് പറഞ്ഞ് കുട്ടിയെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതുവരെയാണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ യുവതി ചോദിക്കുകയാണ്, ഇതാ മാതാ സാഫ് അലു യാ സയ്യിദത്തി, ഇതാ ഓക്കെ ദൻ, അങ്ങനെയാണെങ്കിൽ മാതാ സാഫ് അലു, ഞാൻ എന്താണ് ചെയ്യേണ്ടത് യാ സയ്യിദത്തി, മാദാസ അഫ് അലു, ഞാൻ എന്താ ചെയ്യേണ്ടത് യാ സയ്യിദത്തി, മാം, ഞാൻ എന്താ ചെയ്യേണ്ടത്, ലാ അദ്രി, എനിക്കറിയില്ല, ലാ അദ്രി ഷൈഅൻ, എനിക്കൊന്നും അറിയില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കൊന്നും അറിയില്ല, ഐ ഡോണ്ട് നോ എനിത്തിങ്,
മുസ്തഷാറ അപ്പോൾ കൗൺസിലർ, മുസല്ലിയത്തൻ, മുസല്ലിയത്തൻ എന്ന് പറഞ്ഞാൽ ടു കൺസോൾ എന്നാണ് അർത്ഥം, ആശ്വസിപ്പിക്കുക. മുസല്ലിയത്തൻ ആശ്വസിപ്പിച്ചുകൊണ്ട്, ആശ്വസിപ്പിക്കുന്നു. മുസല്ലിയത്തൻ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയാനാണ് പെൺകുട്ടിയോട്, ലാത്തബക്കി കരയരുത്, ലാത്തബക്കി കുട്ടിയെ, മകളെ നീ കരയരുത്, നെഹ്നു മാക്കി ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ടല്ലോ, നെഹ്നു മാക്കി ഞങ്ങൾ നിൻ്റെ കൂടെയുണ്ട്. യബിനത്തി മകളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആ കൗൺസിലർ പറഞ്ഞു. കൂട്ടത്തിൽ ചേർത്തുകൊണ്ട് കൗൺസിലർ പറയാണ്, അൽ ഹയാത്ത് കുല്ലുഹാ ബലായ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു നോട്ടബിളായിട്ടുള്ള ഒരു അഡ്വൈസാണ്, അൽ ഹയാത്ത് കുല്ലുഹാ ബലായ. ജീവിതം എന്ന് പറഞ്ഞാൽ അത് മുഴുക്കെ കംപ്ലീറ്റ്ലി ബലായ, അതൊരുപാട് പ്രയാസങ്ങൾ, ഒബ്സ്റ്റക്കിൾസ്, ബുദ്ധിമുട്ടുകളും അപകടങ്ങളും ഒക്കെയുള്ളതാണ്. വലിയത്ത് ചെമ്പ് ബലായ എന്ന് പറഞ്ഞാൽ അപകടങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് തന്നെ നതജന്നബു അലാഖാത്തിൻ ഗൈറ ശറഇയത്തിൻ, നതജന്നബു നാം ഒഴിവാക്കണം, ടു അവോയ്ഡ്. തജന്നബ എന്ന് പറഞ്ഞാൽ അവോയ്ഡ് എന്നർത്ഥം. നതജന്നബു നാം ഒഴിവാക്കണം, ഉപേക്ഷിക്കണം, അലാഖാത്തിൻ റിലേഷൻസ് ബന്ധങ്ങൾ, ഗൈറ ശറഇയത്തിൻ ലീഗലല്ലാത്ത, മതപരമല്ലാത്ത, ലെജിറ്റിമസി ഇല്ലാത്ത, സമൂഹത്തിൻ്റെ, മതത്തിൻ്റെ, കുടുംബത്തിൻ്റെ ഒന്നും അംഗീകാരമില്ലാത്ത, പരിഗണിക്കാത്ത, അംഗീകരിക്കാത്ത ബന്ധങ്ങളൊക്കെയും നാം ഒഴിവാക്കണം. നഹ്നു നതജന്നബു അലാഖാത്തിൻ ഗൈറ ശറഇയ, മതപരമല്ലാത്ത, ലീഗലല്ലാത്ത, അംഗീകരിക്കാൻ സാധ്യമല്ലാത്ത ബന്ധങ്ങളൊക്കെയും നാം ഒഴിവാക്കണം. ആ റിലേഷനൊക്കെ നമ്മൾ മാറ്റി നിർത്തണം, ഉപേക്ഷിക്കണം. ശറഇയ എന്ന് പറഞ്ഞാൽ അംഗീകാരമുള്ള, മതപരമായി എന്നുള്ള തലത്തിൽ വെക്കാം. ലീഗലായി നമുക്ക് അംഗീകാരം കിട്ടുന്നത് പറയാം, ലെജിറ്റിമസി ഇല്ലാത്തത് എന്നുള്ള അർത്ഥത്തിൽ, സ്വീകാര്യതയില്ലാത്തത്. ഫോണിൽ കൂടി ഒരാളെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ സംസാരിക്കുകയും അങ്ങനെ ഒരു ബന്ധമുണ്ടാക്കുകയും ആ ബന്ധത്തിനനുസരിച്ച് ജീവിതം നയിക്കുക എന്നുള്ളതൊക്കെ മതപരമായിട്ടൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്, പ്ലസ് സാമൂഹികമായിട്ടും നമ്മൾ അംഗീകരിക്കാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ബന്ധങ്ങളിലേക്കൊന്നും നാം പോകരുത് എന്നാണ് കൗൺസിലർ പറയുന്നത്. ഇമോഷണലി ആ പെൺകുട്ടിയോട് പറയാണ്, വകൈഫ നൻസ, നമുക്കെങ്ങനെയാണ് മറക്കാൻ സാധിക്കുക, വകൈഫ നൻസ, നമുക്കെങ്ങനെയാണ് മറക്കാൻ സാധിക്കുക, നസിയ നറ മറന്നു, വകൈഫ നൻസ, നമുക്കെങ്ങനെ മറക്കാൻ സാധിക്കും, ഉമ്മുനൽ ഹനൂൻ, നമ്മുടെ വാത്സല്യനിധിയായ, അഫക്ഷനായിട്ട് ഹനൂൻ, നമ്മുടെ വാത്സല്യനിധിനെ, നമ്മുടെ വാത്സല്യനിധിയായ, സ്നേഹനിധിയായ നമ്മുടെ ഉമ്മയെ നമുക്കെങ്ങനെയാണ് മറക്കാൻ പറ്റുക. വവാലിദന അൽ അസീസ്, നമ്മുടെ പ്രിയപ്പെട്ട, നമ്മുടെ ഉപ്പയെ നമുക്കെങ്ങനെയാണ്, അഭിമാനിയായ, പ്രിയപ്പെട്ട, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അഭിമാനിയായിട്ടുള്ള, മാന്യനായ നമ്മുടെ ഉപ്പയെ, പ്രിയപ്പെട്ട നമ്മുടെ ഉപ്പയെ നമുക്കെങ്ങനെയാണ് മറക്കാൻ സാധിക്കുക. ഇങ്ങനെ പ്രശ്നങ്ങളിലും ബന്ധങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് ചാടുമ്പോൾ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളെയാണ്. എത്രമാത്രം കെയർ ചെയ്ത്, എത്രമാത്രം ശ്രദ്ധയോടുകൂടി, സ്നേഹത്തോടുകൂടി, വാത്സല്യത്തോടുകൂടി നമ്മെ വളർത്തുന്ന നമ്മുടെ മാതാപിതാക്കളെ നമുക്കെങ്ങനെ മറക്കാൻ സാധിക്കും? അവരുടെ തൃപ്തിയില്ലാത്ത ഇതുപോലുള്ള മോശമായിട്ടുള്ള കൂട്ടുകെട്ടിലേക്കും ബന്ധങ്ങളിലേക്കും നാം പോകുമ്പോൾ മാതാപിതാക്കളെ നാം ഓർക്കണം. ഉമ്മയോടും ഉപ്പയോടും സ്നേഹമുള്ള ആ കുട്ടികൾക്ക്, ആളുകൾക്ക് ഈ ഒരു തലത്തിൽ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ യുവതി പറയാണ്, സഹിയ, ശരിയാണ്, റൈറ്റ്, യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്, നിങ്ങൾ പറഞ്ഞത് 100% ശരിയാണ്, സഹിയ. അൽഹീന, ഇപ്പോൾ ഈ സമയത്ത്, അദ്രക്തു, എനിക്ക് മനസ്സിലാകുന്നുണ്ട്, അഖ്തായി, എൻ്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അൽഹീന, ഇപ്പോൾ, അദ്രക്തു, എനിക്ക് മനസ്സിലാകുന്നുണ്ട്, അഖ്തായി, എൻ്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കറക്റ്റാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, 100% ശരിയാണ്. തവ്വൻ ഹരീനി ഉമ്മി അൽ അസീസ, തവ്വൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, പ്ലീസ് ഹരീനി, എനിക്ക് കാണിച്ചു തരുമോ, എന്നെ ഹരീനി ഉമ്മി അൽ അസീസ, എൻ്റെ ഉമ്മയെ എനിക്ക് പെട്ടെന്ന് കാണണം.
എനിക്കെൻ്റെ ഉമ്മാനെ കാണണം പെട്ടെന്ന്, പെട്ടെന്ന് എൻ്റെ ഉമ്മയെ കാണിച്ചു തരൂ. പിന്നെ തൗവൻ എനിക്ക് പെട്ടെന്ന് തന്നെ അരിയനെ എനിക്ക് കാണിച്ചു തരൂ. ഉമ്മി എൻ്റെ ഉമ്മയെ, അല്ല അസീസ എൻ്റെ പ്രിയപ്പെട്ട, എൻ്റെ സ്നേഹനിധിയായ എൻ്റെ ഉമ്മയെ എനിക്കൊന്ന് കാണിച്ചു തരൂ പ്ലീസ്. മുസ്തഷാറ പറയാം, മുസല്ലിയത്തൻ ആശ്വസിപ്പിച്ച് പറയാം, സബറൻ സബറൻ ക്ഷമിക്കുമോളെ ക്ഷമിക്കുമോളെ. ഇത്തസല്ലാ ബിയാഹിലിക്ക് നിൻ്റെ കുടുംബത്തെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഇത്തസല്ലാ ഞങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, ബിയാഹിലിക്ക് നിൻ്റെ കുടുംബത്തെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. സയസിലൂന ഫൗറൻ അവർ പെട്ടെന്ന്, സയസിലൂന വില് റോയിച്ച് എന്നാണ് യസ്ലു, അവരെത്തും ഫൗറൻ പെട്ടെന്ന് തന്നെ ഒരു വേഗത്തിൽ തന്നെ അവരെത്തുന്നതാണ്. അതുകൊണ്ട് സബറൻ ക്ഷമിക്ക്. തദ്ഖുലുൽ വാലിദത്തു വഖാലുൽ ഫതാത്തി മഅഹ, തദ്ഖുലുൽ വാലിദ ഉമ്മ പ്രവേശിക്കുന്നു, വഖാലുൽ ഫതാത്ത് ഈ പെൺകുട്ടിയുടെ അങ്കിൾ അമ്മാവൻ മാമൻ അതായത് ഉമ്മയുടെ സഹോദരൻ അവരും പ്രവേശിക്കുന്നു. മഅഹ ഉമ്മയോട് കൂടി അമ്മാവനുമുണ്ട്. തുസ്രിഉൽ ഫതാത്തു ഇലാ ഉമ്മിഹ, ഈ പെൺകുട്ടി തുസ്രിഉ വേഗത്തിൽ പോയി ഇലാ ഉമ്മിഹ ഉമ്മാൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. വേഗത്തിലും ഹറി എന്നുള്ള അർത്ഥത്തിലാണ് സറാ ഇസ്രോ, വേഗത്തിൽ പോയി. വതുആനിഖുഹ ബാഖിയ, വതുആനിഖുഹ അമ്മയെ ഹഗ് ചെയ്യാ, ആനഖനറ കെട്ടിപ്പിടിക്കുക, ആലിംഗനം ചെയ്യുക, ഹഗ് ചെയ്തു. ബാക്കിയത്തൻ കരഞ്ഞുകൊണ്ട് ഉമ്മയെ കെട്ടിപ്പിടിച്ചു, ആലിംഗനം ചെയ്തു. ഇൻഷാല്ലാ പ്രിയപ്പെട്ടവരെ, എല്ലാവരും നല്ല രീതിയിൽ പാഠം മനസ്സിലാക്കുക, അർത്ഥങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്ത് ഇൻട്രാഷൻ്റെ സമയത്ത് കാണിക്കണമെന്ന് ഓർമ്മപ്പെടുത്താണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.